സർവാധിപനായ ദൈവത്തിൻ്റെ കരുതലിൻ പ്രകാരം മാതാപിതാക്കളുടെ കൈകളിൽ എത്തിച്ചേർന്ന മോശ എന്ന പൈതൽ വളർന്ന ശേഷം ഫർവോ രാജാവിൻ്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ തിരികെ എത്തി. സകല ആയോധന കലകളും അഭ്യസിച്ച് മോശ ഒരു തികഞ്ഞ യോദ്ധാവായി മാറി. എന്നാൽ ഇസ്രയേൽ ജനത ഈജിപ്തിൻ്റെ അടിമത്തത്തിൽപ്പെട്ട് അതിക്രൂരമായി പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. ഒരിക്കൽ തൻ്റെ സഹോദരന്മാരെ സന്ദർശിക്കാൻ പോയ മോശ ഒരു എബ്രായനെ ഒരു മിസ്രീമൻ അടിക്കുന്നത് കാണുവാൻ ഇടയായി. സമീപത്തെങ്ങും ആരുമില്ല എന്ന് ബോധ്യപ്പെട്ട മോശ ആ മിസ്രീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. എന്നാൽ ഈ വിവരം അതിവേഗം പ്രസിദ്ധമാവുകയും ഫറവോ രാജാവ് ഇതറിയുകയും ചെയ്തു. തന്നെ കൊല്ലുവാനായി ഫറവോ രാജാവ് അന്വേഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ മോശ രാജകൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയി മിദ്യാൻ ദേശത്ത് ചെന്നു പാർത്തു. മിദ്യാനിലെത്തിയ മോശ സിപ്പോറയെ വിവാഹം കഴിച്ച് അവിടെ ജീവിച്ചു വന്നു. എന്നാൽ ഇസ്രയേൽ ജനം അടിമവേലകളാൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെടുകയും അവർ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് നിലവിളിക്കുകയും ചെയ്തു. തൻ്റെ ജനതയുടെ കണ്ണുനീരിൽ മനസ്സലിഞ്ഞ സത്യദൈവം അവരെ കടാക്ഷിച്ചു. ഇതേ സമയം ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന മോശ ഹോരേ പർവ്വതത്തിൽ എത്തിച്ചേരുകയും അവിടെ ഒരു മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നത് കാണുകയും ചെയ്തു. മുൾപടർപ്പ് തീഗോളം പോലെ കത്തി എങ്കിലും അത് വെന്തു പോകാതെ ഇരിക്കുന്ന അത്യപൂർവമായ കാഴ്ച കണ്ട് മോശ ആശ്ചര്യപ്പെട്ടു. ആളിക്കത്തുന്ന അഗ്നിക്ക് നടുവിൽ സർവാധിപനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും ഇസ്രയേൽ ജനതയുടെ കണ്ണുനീരിനുള്ള മറുപടി അവിടെ ആരംഭിക്കുകയും ചെയ്തു.